എനിക്കന്നെ കാണുന്നു ഇപ്പൊ തെളിഞ്ഞത് വേണ്ട ഈ ചെവി കൂടെ ഈ ചെവി കൂടെ വീടും കണ്ടില്ലേ എപ്പഴും ചിരിച്ചോണ്ടിരിക്കണ ഒരാളാണോ എന്നിട്ട് പെട്ടാറല്ല ഫുൾ പ്രിയങ്കാ ജയപ്രകാശ് എന്ന പിങ്കിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ എല്ലാവരും അപ്പൊ എല്ലാരും പോസിറ്റീവ് ആയിട്ട് വേണ്ടിട്ട് പിങ്കി കണ്ടുപിടിച്ചൊരു സൂത്രപ്പണിയാണ് സ്വയം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത് അപ്പൊ നമ്മളെന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള പിങ്കിയുടെ കൂടെയാണ് വന്നപ്പോൾ ായിട്ട് ഇവിടെ ഇരുന്നായിരുന്നത് കുറിയൊക്കെ തൊട്ട് എന്താണ് ഇങ്ങനെ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ എണീറ്റ് കുറിയൊക്കെ തൊട്ടിരിക്കോ നെയിൽ പോളിഷ് ഒക്കെ ഇഷ്ടാണോ ഇതൊക്കെ തന്നെ ചെയ്യുന്നാണോ അല്ലെങ്കിൽ അമ്മ ഹെൽപ് ചെയ്യോക്കപ്പില് തൊട്ട് എന്റെ മുഖം അപ്പൊ എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ഇത് ഉണ്ടാക്കിയാ നല്ലൊരു ഒരു തുടക്കാവും അതെ ട്രൈ ചെയ്തു നോക്കാൻ പറഞ്ഞു അപ്പം അതിന് ഒരാളെ യാതിലേക്ക് തുടങ്ങിയത് ആദ്യമൊക്കെ ഒരു വളയ്ക്ക് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ശരി അവിടെ അത്ര നോക്കിയിട്ടും പറ്റിയോ അതൊക്കെ അറിയില്ല ഞാൻ പറയണതൊക്കെ അവര് അങ്ങനെ എന്താ എന്താ പ്രശ്നം ചോദിക്കും അപ്പൊ ഇങ്ങനെ പറയും പ്രശ്നമില്ല നമുക്ക് ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് നടക്കണ കുറേ പിള്ളേരുണ്ടല്ലോ ഇപ്പൊ വീട്ടില് ഇതേ കൊണ്ട് ഒന്നും കൊള്ളില്ലടാ പഠിയില്ലാടും വീട്ടിലിരിക്കണ പിള്ളേരാണ് അവർക്ക് ഇതേ കൊണ്ടുള്ള കഴിവ് അവർക്ക് കാണിച്ചു കൊടുക്ക അപ്പൊ അവനിയുടെ വിഷമം പറയുമ്പോ ഞാൻ പറയും നിന്നെ കൊണ്ട് പച്ചവണം ചെയ്ത് കാണിച്ചു കൊടുക്കുക ഇപ്പൊ വരയ്ക്കുന്ന പിള്ളേര വീട്ടിൽ ഭയങ്കര തളർത്തേണ്ടത് ഈതായാലും കുത്തിരുന്ന് വരയ്ക്കാൻ ഉടണടാ പണിക്ക് പോ കൂടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ വരയുടെ കൂടെ എന്താ വരയ്ക്കുന്ന ആൾക്കാർ നല്ലൊരു വളരെ ചെറുപ്പതൊട്ട് കിട്ടിയതാ ഞാൻ പഠിക്കാതും പോയിട്ട് അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ടാ അത് പഠിക്കാൻ പോ ഉള്ളത് അപ്പൊ ഞാൻ ദേവാലയ വിട്ടു എനിക്ക് പോവാ ബുദ്ധിമുട്ടുള്ളതോണ്ട് ഞാൻ ദുബായിലാകുമല്ലോ അപ്പൊ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വരയ്ക്കാൻ പഠിപ്പിക്കാതെ അപ്പൊ അവര് പഠിച്ചിട്ട് അപ്പൊ എനിക്ക് എന്നെ പഠിക്കണം ഞാൻ അങ്ങനെ ദഹിച്ചില്ല ബുക്ക് കുറേ കൊണ്ടുവരും കളറിംഗ് ഒക്കെ അപ്പൊ അത് ഒരു ദിവസം പത്രമൊക്കെ വരയ്ക്കും എനിക്ക് നോക്കി വരക്കാതെ അറിയണം അതിലെന്തെങ്കിലും എന്റേതായ ഒരു പുതുമ കൊണ്ട് വേണം അതേപോലെ വരച്ച ഇതൊക്കെ ഒരു പങ്കില്ല അപ്പൊ അതിൽ എന്തെങ്കിലും ഞാൻ വരയ്ക്കും അപ്പഴാണ് എനിക്ക് വരച്ചല്ലോ ഒപ്പിടുമ്പോ സമാധാനോ യൂട്യൂബർ ആണ് അപ്പൊ ചാനലിനെ എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അപ്പൊ എന്റെ ഫ്രണ്ട് എന്താണ് എന്നോട് പറഞ്ഞത് യൂട്യൂബ് ചാനൽ പറ്റും അപ്പോഴൊന്നും എനിക്ക് പോണില്ല സമയത്തേക്ക് കൂടില്ല എന്തോ വേണാ വേണ്ട എന്നിട്ട് അപ്പൊ അവൻ ആകെ ഡിപ്രഷൻ ഇരിക്കാതെ അപ്പൊ അങ്ങനെ മൂഡായിട്ടിരിക്കുമ്പോ എന്നാ അവനൊന്നും ഉഷാദാക്കാം നമുക്ക് ഇവിടെ തുടങ്ങി കളയാം പെയ്തിട്ടു ഒക്കെ ചടപട ചടപടിച്ചിട്ട് കാര്യങ്ങളൊക്കെ വേഗി വല്യ വല്യ സപ്പോർട്ടാണല്ലോ ആദ്യം ആദ്യമൊക്കെ ഇതേ ക്യാമറ ഒക്കെ ഫേസ് ചെയ്യുമ്പോഴിച്ചു അപ്പൊ സൗണ്ടൊക്കെ അത് അല്ലേ നമുക്ക് ആദ്യമായിട്ട് ക്യാമറ ഇത് ഓണാക്കി രാജ്യം അതെ അപ്പൊ അല്ലാതെ പറയാൻ തുടങ്ങി എന്താ സൗണ്ട് ഇല്ലാത്ത ഞകളോടൊക്കെ സംസാരിക്കുമ്പോ വൈകുന്നേരം പറയൂ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എങ്ങനെയാ നമുക്ക് അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാർ റിയാത്തൊരാൾക്കാര് വർദ്ധിതൊക്കെ ശ്രമിച്ചു നമ്മുടെ എല്ലാ ഈ മുട്ടത്തോട് പോലെ അതൊക്കെ പറയണം എല്ലാം പെട്ടെന്ന് ഒളുക്കും അപ്പൊ പെട്ടെന്ന് വന്ന് ആരെങ്കിലും എടുക്കേ ശേഖരന്തെങ്കിലും ചെയ്യാ അത് സൗണ്ട് കേക്ക

അവിടെ ഈ ചെവി കൂടെ കേട്ടോ ഇനി പോടിക്കാ കിട്ടും പോണ പറഞ്ഞിട്ടില്ല വീട്ടിലാരൊക്കെ അമ്മ രണ്ടിയമ്മ കഴിഞ്ഞു അമ്മ

ഭയങ്കര ചെറിയ സംഭവം എല്ലാം അപ്പൊ ഇതുവരെ അനുഭവങ്ങളൊക്കെ കുറച്ചിട്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാത്തി ഒറ്റപ്പെട്ടിട്ട് നമ്മള് പോകുമ്പോൾ കുട്ടിയായോടെ മറ്റുള്ളവര് നോക്കലും അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാനുള്ളത് അതൊക്കെ ഭയങ്കര വിഷമ തോന്നും അയ്യോ ഈ കുട്ടി കുട്ടിയെ കിടിച്ചിട്ട് കടലിൽ എന്നൊക്കെ ചോയിക്കും അവർക്ക് പയ്യാത്തതാവും അതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാ പറഞ്ഞില്ലേ നിലയില് കയറി നിലവും പറഞ്ഞു കൂടുതൽ അപ്പൊ പറയുമ്പോ ഓ വിരീണ മോളെങ്ങനെയൊക്കെ പറയൂ അപ്പൊ അമ്മ സൈലജപ്പാവാ

നമ്മടെ കൈ കൊണ്ട് പറയുവടുക്കുമ്പോ സന്തോഷം തോന്നിയ പൈക്ക് തോന്നിണ്ടാക്കാം അപ്പൊ അവര് ഡിസ്കൗണ്ട് ജയിക്കുമ്പോഴും ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കും കാരണം അയാളുടെ പോലത്തുള്ള സന്തോഷം എനിക്ക് കാണാൻ പറ്റും അപ്പൊള്ളത് എനിക്ക് ചെലവ് കൂടിയാലും കൊഴപ്പില്ല അവര് ഹാപ്പി ആവണം കാർഡ് നല്ല എക്സ്പെൻസീവ് സാധ്യത ഒക്കെ അപ്പൊ അത് ഞാൻ കാര്യമാക്കാറില്ല പത്ത് ഫോട്ടോ ഞാൻ പതിനഞ്ച് ഫോട്ടോ വെച്ചുകൊടുക്കും അതെ അപ്പൊ ചെയ്യുമ്പോ സന്തോഷം നാട്ടിൽ പിന്നെ അതെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹപ്പെട്ട് എനിക്ക് തന്നെ കാണണം അപ്പൊ ഞാനെന്താ ചെയ്ത് ഫോട്ടോഗ്രാഫേഴ്സ് കുറച്ച് സെൻസ് ഉണ്ട് അപ്പൊ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് അതുപോലെ ടി എ ഫോട്ടോഗ്രാഫി അപ്പൊ അവര് വേഗം പശിച്ചു ഡൗത്തെ എവിടെയാണ് നമുക്ക് ഒരു ഷൂട്ട് ചെയ്താലോ ചെയ്താലോച്ചു ആ അതിനത് ചേച്ചി നമുക്ക് ചെയ്യാതെ ചേച്ചിയുടെ ഐഡിയ ചോദിച്ചു അപ്പൊ അവനായിട്ടൊക്കെ എന്തോട് പറയും അപ്പൊ എനിക്ക് കല്യാണ പഴയ കാരണം പറഞ്ഞു അപ്പൊ അവട്ടി ബ്രൈഡ് ഏതാ വേണ്ടി വെച്ചു ക്രിസ്ത്യൻ ബ്രൈഡ് വേണോ ക്രിസ്ത്യം വേണോ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ബ്രൈഡിക്കും ഇഷ്ടം എല്ലാത്തിനും അടിപൊളിയാണ് അപ്പൊ എന്താ ഞാന് അമ്മേനെ സോപ്പിട്ട് സെറ്റ് ആക്കട്ടെ മ്മോടെ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞെന്നൈടെ ആയിക്കോ അത ഉടുപ്പ് മതിഫോർട്ടബിൾ അതെ സാരി ചെപ്പു അപ്പൊ ഉടുപ്പായി ഒക്കെ ചെടപ്പടായി ചെടപ്പടായിട്ട് വേഗം സെറ്റ് ആയിട്ടോ ഒരാഴ്ച കഴിഞ്ഞു എല്ലാരും ചോയിച്ച് കല്യാണം കഴിഞ്ഞോന്ന് അങ്ങനെ എന്നെ നിങ്ങൾ കെട്ടിച്ചു നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവോ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ അത് നമ്മടെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാളാണോ എപ്പോഴും ശരിക്കും ായിട്ട് ചിരിക്ക് ഒരു എക്സ്പീരിയൻസ് അതായത് പിങ്കി ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പം ഇതുപോലെ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും പറയണോ പിന്നെ ഞാൻ കിട്ടാതെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അല്ല ുംബ്ജോ എന്നൊക്കെ പറയും എനിക്ക് മോഡലിംഗിൽ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്തില്ലേ അതുപോലെ മോഡലിംഗിൽ ഇങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ചെയ്യണം നമ്മൾ പറഞ്ഞ കവർ കവർക്കേൾ കോണ്ടസ്റ്റ് അതൊക്കെ ഭയങ്കര ഇഷ്ട മാഗസിൻ കവറുകളാവണം പിന്നെ അഹ് ബാക്കിയോ മാഗസിൻ കവറുകളെ ഭയങ്കര ഡ്രീമാണ് അതെ ചെറുപ്പം തൊട്ടേ അറിയാം ചെറുപ്പം അല്ല ഒരു നാലഞ്ചു വരെ മുമ്പേ ഞാൻ എപ്പറിയാറുണ്ട് എവിടെയോ കവറുകൾ

വേണ്ടല്ലോ അതെ അതാണ് മെസ്സേജ് ചേച്ചി ഞാൻ ഡിപ്രഷനിലാണ് ഒച്ചക്കടക്ക് സ്ട്രെസ് ആരും ഇല്ല വിടാതെ പറയാതെ വീട്ടിലാണെങ്കിൽ ഫുള്ള് യോഗാണ് ആരും എന്ത് ഞാൻ പറയണത് മനസ്സിലാവില്ല അവർക്ക് പറയും അപ്പൊ അത് എന്ത് ഇങ്ങനെ തളർന്നിരിക്കണേ ഇത് ആലോചിച്ചു നോക്കും അവര് സൂയിസൈഡ് ചെയ്യാനും ശ്രമിക്കാനൊക്കെ നോക്കും അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും ആലോചിച്ചു നമുക്ക് എത്ര കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ ചെയ്യാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതിനെ കുറിച്ചൊന്ന് വരയ്ക്ക് നല്ല ഒരു കഴിവ് എന്തെങ്കിലും കഴിവ് ദൈവം തരാണ്ടിരിക്കില്ല സംസാരിക്കാനും സംസാരിക്കാം വരയ്ക്ക് ഉള്ളിൽ ഒരു കഴിവുണ്ടാവും അത് മറന്നേക്ക് എടുക്കും എന്നിട്ട് മുന്നോട്ടാണ് പോവാ നമ്മളെ സഹതാപത്തോട് നോക്കുന്നവരോട് എന്താ പറയാനുള്ളത് ഏറ്റവും മറുപടി എന്നെ സഹതിപ്പിക്കുന്നവരോട് എനിക്ക് എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല എല്ലാവരും പോലെ എന്നെ കണ്ടാൽ മതി ഞങ്ങൾക്ക് ഇരിക്കട്ടെ ആ ഭാവി ഞങ്ങൾക്ക് ഭാവിയിലെ കുറിച്ച് ആശയങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് എല്ലാ പെൺകുട്ടികളെ പോലെ ഞങ്ങൾക്കും ഉണ്ട് മനസ്സിലാക്കി മാത്രം താങ്ങണം പിങ്കിക്ക് പിങ്കി നിങ്ങളുടെ എല്ലാ പെൺകുട്ടികളെ പോലെയാണ് രാജും ഷേപ്സ് വ്യത്യാസം ഹൈറ്റ് ഗോതവായ നിങ്ങൾ ഇപ്പൊ വലിയ അമിതാഭ് ബച്ചൻല്ലോ ബോഡി ചെയ്തില്ലാത്ത പരിപാടിയാണ് അപ്പൊ അതിന് കളയാക്കിയത് എല്ലാവർക്കും അതിലെ ചൂണ്ടിക്കാട്ടിയത് തെറ്റല്ലേ തീർച്ചയായിട്ടും ഇത്രയും നേരം പിങ്കി എടുത്ത് സംസാരിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു എനർജി ഉണ്ട് അത് ഭയങ്കര പോസിറ്റീവാണ് ആണ് അതുപോലെ എനിക്ക് പിങ്കി പറഞ്ഞത് തന്നെ പറഞ്ഞത് അവസാനിപ്പിക്കാനാണ് ഇഷ്ടം കാരണം നമ്മളുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ളവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുകയല്ല അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുവാണോ വേണ്ടത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചിരിക്കുന്ന മുഖത്തോടെ ടൺ പോസിറ്റിവിറ്റി ആയിട്ട് ബൈ പറയാണ് ഓക്കെ